മാറ്റത്തിന്റെ കഥ പറഞ്ഞ് ഛത്തീസ്ഗഡിലെ ഗരിയാബന്ധിലെ ബുർജാബഹൽ ഗ്രാമം ചൂതാട്ടത്തിന്റെയും ചീട്ടുകളിയുടെയും അനധികൃത മതിനിർമ്മാണത്തിന്റെയും പാതയിൽ നിന്ന് നന്മയുടെ വഴിയാണ് ഈ ഗ്രാമം. ആറ് സ്ത്രീകളാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നതും ശ്രദ്ധേയം. എട്ടുമാസം മുൻപ് വരെ ബുർജാബഹൽ ഗ്രാമത്തിലെ പുരുഷന്മാർ ജോലിക്ക് പോകാറില്ല. പകരം പകൽ മുഴുവൻ ചൂതാട്ടവും ചീട്ടുകളിയുമായി കഴിച്ചുകൂട്ടുകയായിരുന്നു പതിവ്. വൈകിട്ടാവുമ്പോൾ അനധികൃത മദ്യനിർമ്മാണവും മദ്യം നിർമ്മിക്കുക മാത്രമല്ല മദ്യപിക്കുകയും ചെയ്യും. ഇതിന്റെയെല്ലാം ദുരിതം സഹിക്കേണ്ടി വന്നത് ആ ഗ്രാമത്തിലെ സ്ത്രീകളാണ്. ഇതുതന്നെയാണ് മാറ്റം വേണമെന്ന ആഗ്രഹത്തിലേക്ക് സ്ത്രീകളെ നയിച്ചത്. ആറു പേരാണ് ആദ്യം മുന്നിട്ടിറങ്ങിയത്. സ്ത്രീകൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയായിരുന്നു ആദ്യഘട്ട പ്രവർത്തനം. സ്ത്രീകളിലെ ബോധവൽക്കരണം വിജയമായിരുന്നു. ആറെന്ന സംഖ്യ ഇന്ന് 300. ഇതോടെ ശ്രദ്ധ പുരുഷന്മാരിലേക്ക് മാറ്റി. ഈ ഘട്ടം ഇത്തിരി വിഷമമേറിയതായിരുന്നു. മാറാൻ ആണുങ്ങൾ തയ്യാറായിരുന്നില്ല. സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. സുഖമുപേക്ഷിക്കുക എന്നത് ഇവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. പക്ഷേ പ്രതീക്ഷ കൈവിടാൻ സ്ത്രീകൾ തയ്യാറല്ലായിരുന്നു. അവസാന ശ്രമങ്ങൾ ഫലം കണ്ടു. മാറ്റം ഗ്രാമത്തിന്റെ ഓരോ ഭാഗത്തും ഇന്ന് ദൃശ്യമാണ്. गाली गलौज करते थे. हमने अपने आस पड़ोस के माहौल को देखा और अपने माहौल को सुधारने की कोशिश की. अपने जो गांव है उनको अच्छा बनाने की कोशिश की और हम लोग आज इतने सारे लोग हो गए कि कम से कम 300 महिलाएं जुट गई हैं. हमारे ग्राम पंचायत बुर्जाबहल में समूह के द्वारा गठित किया गया. उसमें से जो है ना गठित करके सब समूह के द्वारा घर जा जा करके दारू बनाने वालों के घर में और जो दारू पीने वाले के घर में सट्टा बंद हो गया और जुआ खेलना बंद हो गया. उसके बाद जो है ना अभी शराब बनना बंद हो गया. और जो हमारे नारी शक्ति हमारे ग्राम पंचायत बुर्जाबहल में जिस टाइप का दमनगिरी दिखा करके जो पहल किए हैं मैं तो नारी इस टाइप का जागरूक होगा बल्कि मेरे को पता नहीं था. മദ്യപന്മാരില്ലാത്ത, മദ്യം നിർമ്മിക്കാത്ത, മുച്ചീട്ടും ചൂതുകളിയും ഇല്ലാത്ത ഒരു ഗ്രാമമായി ബുർജാബഹൽ മാറി. നാടിനെ നന്നാക്കാൻ ഇറങ്ങി തിരിച്ച അനിത ശർമ്മ, ജാനകി നേതാമു എന്നിവർ ഉൾപ്പെടുന്ന സ്ത്രീ സംഘത്തിനെ തേടി ജീവനോപാധി മാർഗങ്ങളും എത്തി. ഇവർ ഇന്ന് സ്വയം പര്യാപ്തതയുടെ പാതയിലാണ്. 24 സംഘങ്ങൾ രൂപീകരിച്ചാണ് ഇന്ന് ഇവരുടെ പ്രവർത്തനം. എന്നാൽ അനിതയുടെയും ജാനകിയുടെയും പ്രവർത്തനങ്ങൾ ബുർജാബഹലിൽ അവസാനിക്കുന്നില്ല. സമീപത്തെ ഗ്രാമത്തെയും വിജയത്തിന്റെ പാതയിലെത്തിക്കാനാണ് ഇവരുടെ ശ്രമം. वैसे हम दूसरा गांव में ले जाना चाहते हैं. जैसे हमारे पास है, हमारे गांव के आमने सामने है बनवा पारा, टिकरा पारा, साले भाटा, पड़ोस के गांव में हम लोग ऐसा गठन करना चाहते हैं और आगे आगे भी हम लोग बहुत दूर दूर तक जाने की कोशिश करेंगे. ഒപ്പം ബുർജാബഹലിനെ സ്വയം പര്യാപ്തമാക്കുക എന്ന സ്വപ്ന സാക്ഷാത്കാരവും ഇവർ ലക്ഷ്യമിടുന്നു. പൊതുപ്രവർത്തകർക്ക് തെറ്റുപറ്റിയാൽ സാധാരണ എന്താണ് അവർ ചെയ്യുക? മാധ്യമങ്ങളിലൂടെ ഒരു മാപ്പ് വരച്ചിൽ, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ന്യായീകരണങ്ങൾ നിരത്തി വളച്ചൊടിച്ചൊരു മാപ്പ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു MLA ജനങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തിയ ശേഷം മാപ്പ് ചോദിച്ചിരിക്കുകയാണ്. സംഭവം വേറെ ഒടിയുമല്ല, അസമിലാണ്. അസമിലെ മാരിയാനിയ മണ്ഡലത്തിലെ MLA രൂപ്ചോദി കുർമിയാണ് വ്യത്യസ്തമായ രീതിയിൽ മാപ്പ് ചോദിച്ചത്. പ്രവർത്തന ശൈലിയിലെ വ്യത്യസ്തത കൊണ്ടും ലളിതമായ ജീവിതം കൊണ്ടും ഏറെ ജനപ്രീതി നേടിയ MLAയാണ് രൂപ്ജ്യോതി കുർമി. മാരിയാനിലെ മാതൃകാ ആശുപത്രിയിൽ രോഗികൾ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് വികാരപരമായ ഒരു മാപ്പ് പറച്ചിലിന് രൂപ്ജ്യോതി തയ്യാറായത്. അപ്രതീക്ഷിതമായാണ് മാരിയാനിലെ മോഡൽ ആശുപത്രിയിൽ രൂപ്ജ്യോതി സന്ദർശനത്തിനെത്തിയത്. 2 മണിക്കൂറിലേറെ നേരം രോഗികൾ ഡോക്ടർമാർക്കായി കാത്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട MLA കാരണം തിരക്കി. അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് താൻ ചെയർമാനായിരിക്കുന്ന ആശുപത്രിയിൽ രോഗികളെ ചികിത്സിക്കാൻ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്ന്. തന്റെ മേൽനോട്ടത്തിലുള്ള ആശുപത്രിയിലെത്തിയ രോഗികൾക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നതിൽ ക്ഷമ ചോദിക്കാൻ ഇതോടെ അദ്ദേഹം തയ്യാറാവുകയായിരുന്നു. ഇതൊരു ലാജോ വിഷയമാണ്.
ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാനാകില്ലെന്നും അതിനാലാണ് മാപ്പ് ചോദിച്ചതെന്നുമായിരുന്നു രൂപ് ജ്യോതിയുടെ പ്രതികരണം. ഇതാദ്യമായല്ല രൂപ് ജ്യോതി വേറിട്ട രീതികൾ കൊണ്ട് ശ്രദ്ധ നേടുന്നത്. ദരിദ്രനായ ഒരാളുടെ സംസ്കാര ചടങ്ങുകളുടെ ചെലവ് മുഴുവൻ വഹിക്കുകയും ആ വ്യക്തിയുടെ മൃതദേഹം ചുമന്നു കൊണ്ടുപോവുകയും ചെയ്ത വാർത്തകളിൽ രൂപ് ജ്യോതി ഇടം പിടിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ജൂണിലായിരുന്നു സംഭവം. കഴിഞ്ഞ വർഷമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മാരിയാനിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് രൂപ് ജ്യോതി ഏറെ വാർത്താശ്രദ്ധ നേടിയിരുന്നു. കുട്ടികൾക്കായി ഫുട്ബോൾ പരിശീലനം നൽകിയും വേറിട്ട പ്രതിഷേധ മാർഗങ്ങളിലൂടെയും അദ്ദേഹം അസമിലെ മാധ്യമങ്ങളിൽ സ്ഥിര സാന്നിധ്യമാണ്. വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ സിർക്കി MLA എന്നാണ് പല പത്രങ്ങളും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ പലപ്പോഴും ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകാറില്ല. ചരിത്ര ശേഷിപ്പുകളെ കുറിച്ച് പഠിക്കുമ്പോൾ തഞ്ചാവൂരും ബദാമിയും മഹാബലിപുരവും ഹംപിയുമൊക്കെ പരാമർശിക്കപ്പെടും. എന്നാൽ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരിടമാണ് ഐഹോളെ. ഐഹോളയാണ് ഇത്തവണ കാണേണ്ട ഇന്ത്യയിൽ പരിചയപ്പെടുത്തുന്നത്. ചാലൂക്യ സംസ്കാരത്തിൻ്റെയും നിർമ്മാണ ശൈലിയുടെയും സ്മാരകമാണ് കർണാടകയിലെ ബാഗൽകോട്ട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഐഹോളയും 125 ക്ഷേത്രങ്ങളും. ബദാമിയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയായി കാവേരിയുടെ കൈവഴിയായ മാലപ്രഭ നദിയുടെ തീരത്തായി മേഘുത്തിമലയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറുഗ്രാമമാണ് ഐഹോളെ. ഐഹോളെ ശിലാലേഖനം ഒഴിച്ചാൽ അധികമൊന്നും രേഖപ്പെടുത്താത്ത ചരിത്ര ശേഷിപ്പാണ് ഇവിടം. ഭാരതീയ വാസ്തുശില്പവിദ്യയുടെ കളിത്തട്ടെന്നാണ് ഐഹോളയെ വിശേഷിപ്പിക്കുന്നത്. ഇതിൽ സത്യവും ഉണ്ട്. ചാലൂക്യരുടെ ആദ്യ ഗുഹാക്ഷേത്ര നിർമ്മാണമാണ് ഐഹോളയിലേത്. ഇവിടെ നടത്തിയ പരീക്ഷണങ്ങളുടെ വിജയമാണ് ബദാമിയിൽ കാണാൻ സാധിക്കുന്നത്. എല്ലോറയിലെയും രാഷ്ട്രകൂട ക്ഷേത്രങ്ങളിലെയും ഹംപി വിജയനഗര ക്ഷേത്രങ്ങളിലെയും ഹാളേബീട്ട് വേലൂർ ഹൊയ്സാല എന്നിവിടങ്ങളിലെയും ക്ഷേത്ര നിർമ്മാണം ഐഹോളയിലെ ശൈലിയുടെ ചുവട് പിടിച്ചുണ്ടായതാണ്. ഐഹോളയ്ക്ക് ആ പേര് വന്നതിനു പിന്നിൽ ഒരു പുരാണ കഥയുണ്ട്. സപ്തർഷികളിലൊരാളായ ജമദഗ്നി മുനിയുടെ ആശ്രമത്തിൽ കാമധേനു എന്ന ദിവ്യശക്തികളുള്ള ഒരു പശു ഉണ്ടായിരുന്നു. ഒരിക്കൽ ആശ്രമം സന്ദർശിച്ച കാർത്തി വീരാർജുനന് കാമധേനുവിന്റെ സഹായത്തോടെ ജമദഗ്നി ആഹാരം നൽകി. പശുവിന്റെ ശക്തി മനസ്സിലായ കാർത്തി വീരാർജുനന് കാമധേനുവിനെ കിട്ടണമെന്ന് ആഗ്രഹം തോന്നി. ആഗ്രഹം നിരാകരിച്ച ജമദഗ്നിയെ കാർത്തി വീരാർജുനൻ പടയുടെ സഹായത്തോടെ വധിക്കുകയും കാമധേനുവിനെ സ്വന്തമാക്കുകയും ചെയ്തു. ജമദഗ്നി മന്ത്രശക്തിയാൽ ജീവൻ വീണ്ടെടുത്തുവെങ്കിലും കാമധേനുവിനെ നഷ്ടമായി. പ്രതികാരം തീർക്കാൻ ജമദഗ്നിയുടെ മകനായ പരശുരാമൻ കാർത്തി വീരാർജുനനെ വധിച്ചു. ഇതോടെ കാർത്തി വീരാർജുനന്റെ മക്കൾ ജമദഗ്നി മുനിയെ വീണ്ടും വധിച്ചു. കോപാകുലനായ പരശുരാമൻ കാർത്തി വീരാർജുനന്റെ മക്കളെയും ക്ഷത്രിയ കുലത്തെ മുഴുവനും കൊന്നൊടുക്കി. ക്ഷത്രിയരെ വധിക്കാൻ ഉപയോഗിച്ച മഴുവിലെ രക്തം കഴുകാൻ പരശുരാമൻ എത്തിച്ചേർന്നത് മലപ്രഭ നദിയിലാണ്. മഴു കഴുകിയതോടെ നിമിഷങ്ങൾ കൊണ്ട് നദി മുഴുവൻ രക്തവർണ്ണമായി. നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ ഇതുകണ്ട് അയ്യോ നദി എന്നർത്ഥം വരുന്ന അയ്യോ ഹോളെ എന്ന് പറഞ്ഞ് വിലപിച്ചു. സ്ത്രീകൾ നിന്ന ഭാഗത്തെ കരയ്ക്ക് ഇതോടെ അയ്യോ ഹോളെ എന്ന പേര് വീണു. ഇത് ലോപിച്ചാണ് ഐഹോളയായി മാറിയെന്നാണ് കഥ. അഞ്ചാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഐഹോളയുടെ നിർമ്മാണം ആരംഭിച്ചതെന്നാണ് കരുതപ്പെടുന്നത്.
ചാലൂക്യ രാജവംശത്തിന്റെ ആദ്യ തലസ്ഥാനവും ഐഹോളയായിരുന്നു. മേഘുത്തിമലയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ നിർമ്മാണങ്ങൾ ഹൈന്ദവ ബുദ്ധ ജൈന വിശ്വാസങ്ങളുടെ സംയോജനമാണ്. ചെറുതും വലുതുമായ 125 ക്ഷേത്രങ്ങൾ ഐഹോളയിൽ കാണാം. ഇതിൽ ദുർഗാക്ഷേത്രവും ലാഡ്ഖാൻ ക്ഷേത്രവും രാവൺപാടിയും ഏറെ പ്രശസ്തമാണ്. പേര് സൂചിപ്പിക്കും പോലെ ദുർഗക്ഷേത്രം ദുർഗാക്ഷേത്രമല്ല. പണ്ട് ഈ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ കോട്ട പോലെയുള്ള നിർമ്മാണമുണ്ടായിരുന്നു. ഹിന്ദിയിൽ ദുർഗെന്ന് അറിയപ്പെടും. ഇതിൽ നിന്നാണ് ദുർഗക്ഷേത്രമെന്ന പേര് വരുന്നത്. അഭംഗിയാണെന്ന് ചൂണ്ടിക്കാട്ടി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ നിർമ്മാണത്തെ എടുത്തുമാറ്റി. ആദ്യകാലത്തെ സൂര്യക്ഷേത്രമായിരുന്നു ദുർഗക്ഷേത്രം. വൈഷ്ണവിസം ശക്തി പ്രാപിച്ചതോടെ ഇത് വിഷ്ണു ക്ഷേത്രമാക്കി മാറ്റി. നിലവിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ല. 1565 ആദിൽ ഷാഹിയുടെ ആക്രമണത്തിൽ പ്രതിഷ്ഠ തകർന്നുവെന്നാണ് കരുതപ്പെടുന്നത്. പാറകൾ വളച്ച് ദീർഘവൃത്താകൃതിയിലാണ് ദുർഗക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ലാഡ് ഖാൻ എന്ന മുസ്ലിം സിദ്ധൻ താമസിച്ചിരുന്ന സ്ഥലമാണ് ലാഡ് ഖാൻ ക്ഷേത്രം. രാവൺപാടി ചാലൂക്യർ പാറയിൽ കൊത്തിയെടുത്ത ആദ്യ ഗുഹാക്ഷേത്രമാണ്. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ കാണപ്പെടുന്ന പാറകൾ രാവണന്റെ 10 തല പോലെ തോന്നിപ്പിക്കും എന്നതിൽ നിന്നാണ് രാവൺപാടി എന്ന പേര് വന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചക്രകുടി, ത്രിപുരേശ്വര ക്ഷേത്രം, ഗൌഡർഗുടി, ബടികരുടിഗുടി എന്നിങ്ങനെയുള്ള ക്ഷേത്രങ്ങളും ഐഹോളയിലുണ്ട്. ക്ഷേത്ര സമൂഹങ്ങളിൽ 2 നിലകളിലായി സ്ഥിതി ചെയ്യുന്ന ബുദ്ധ ചൈത്യഗ്രഹവും ഉൾപ്പെടുന്നു. ചാലൂക്യ വംശത്തിന്റെ മുഴുവൻ ചരിത്രവും പേറുന്ന ഒരു ജൈനക്ഷേത്രവും ഐഹോളയിലുണ്ട്. പുലകേശി രണ്ടാമന്റെ സഭയിലെ ജൈന കവിയായിരുന്ന രവികൃതി AD 634 നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. ചരിത്ര പ്രസിദ്ധമായ ഐഹോളെ ശിലാലേഖനം സ്ഥിതി ചെയ്യുന്നത് ഈ ജൈനക്ഷേത്രത്തിലാണ്. വലിപ്പമുള്ള കല്ലുകൾ പലകകൾ പോലെ മുറിച്ചെടുത്താണ് മിക്ക ക്ഷേത്രങ്ങളുടെയും മേൽക്കൂരകൾ നിർമ്മിച്ചിട്ടുള്ളത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ചരിത്ര ശേഷിപ്പുകളാണ് ഇവിടെയുള്ളതെങ്കിലും ഹംപി പോലെയോ ബദാമി പോലെയോ പ്രശസ്തിയാർജിക്കാൻ ഐഹോളയ്ക്കായില്ല. പുലികേശി ഒന്നാമന്റെ ഭരണകാലത്ത് ചാലൂക്യരുടെ തലസ്ഥാനം ഐഹോളയിൽ നിന്ന് ബദാമിയിലേക്ക് മാറ്റി. ഇതോടെ ഐഹോളയുടെ ചരിത്രപരമായ പ്രാധാന്യത്തിനും ഇടിവുണ്ടായി. ഇതിൽ നിന്ന് കരകയറാൻ ഇന്നും ഐഹോളയ്ക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ചരിത്ര സ്മാരകങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാനും മനസ്സിലാക്കാനും ഏറെയുണ്ട് ഐഹോളയിൽ. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.